Hi all, this is Cock. Adipurush, Indian epic mythological action film based on Ramayana. Ramayana based on the Oran Samit, Anganathane, Ramayana, Rivitham, Ella, Vaisal Lane, Alangal Serials under Lane, Pandamudale, Jehanaman, Rupadella, Palavaril under Lane. Kada Ella Kare, Adoda in the story, other interesting and other factor, scripted Agatun Nulla. As such, literally as such, Angane Ramayana edutthu vechekkon. Pinne adu interesting aakkavunnu adile making il koodeyum, aalukale performance il koodeyum, oru brahmandamaakki 500 kodi evalo 500 kodi aanu ee oru cartoon edukkan vendi ivar chelavaakkirikkunnu. Cartoon ennu parayunnathu oru cinema aayittu oru tarathil namukku kaanan saadhikkilla. Oru cartoon, kore komali kathapathrangalulla oru cartoon. Ramayanathil nadakkunna kaaryangal ithinte title kaanikkunna samayathu ഫ്ലാഷ്ബാക്ക് ആയിട്ട് എന്തുകൊണ്ട് രാമനെ കാട്ടിലേക്ക് വിടുന്നു എന്നുള്ളത് കാണിക്കുന്നു. പിന്നെ സിനിമ തുടങ്ങിയത് മുതൽ, ഫസ്റ്റ് സീൻ മുതൽ ഇവർ കാട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ അങ്ങനെ ഈ സിനിമ ഓം റാവത്ത് അറിയാം, അന്ന് ടീച്ചർ ഇറങ്ങിയ സമയത്ത് പ്രഭാസ് വിളിച്ചത്, ഓം കം ടു മൈ റൂം, ഓം ഓം കം ടു മൈ റൂം. അത് വെറുതെ അല്ല വിളിച്ചത്, ഇത് എന്തുവാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഭാസിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാസിൻ്റെ കാര്യം ഞാൻ പറയാം. അങ്ങനെ എസ് എ ഹോളി സിനിമ 3 മണിക്കൂർ 59 മിനിറ്റ്സാണ് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. 3 മണിക്കൂർ ഒരു 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 സിനിമ കാണുന്ന പോട്ടെ, ഒരു കാർട്ടൂൺ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് ഇത് കണ്ടിരിക്കാൻ പറ്റണ്ടേ? അത്രയ്ക്ക് അബദ്ധം പിടിച്ച 500 കോടിയുടെ ഒരു അപരാധം അതാണ് ആദിപുരുഷ്. ഈ സിനിമ ഒരു എപ്പിക് കോമഡി ആയിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പ്രഭാസാണ്. പ്രഭാസിന് ബാഹുബലിക്ക് ശേഷം, ബാഹുബലി 2-ന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം, ഫിസിക്കലി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. പുള്ളി ആകെ ഡൗൺ ആയിരുന്നു, വളരെ പ്രായം തോന്നുന്ന കണ്ണിൻ്റെ പൊസിഷൻ വരെ മാറിപ്പോയി, ആകെ പൊളിഞ്ഞു പോയി പുള്ളി. അതിനുശേഷം രാധേ ശ്യാമിൽ പുള്ളിയുടെ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഫേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വലിയൊരു സംഖ്യ മുടക്കിയിട്ടുണ്ട് രാധേ ശ്യാമിനകത്ത്. ഈ സിനിമ ആദിപുരുഷിലേക്ക് വരുന്ന സമയത്ത് പ്രഭാസിനെ കാണുമ്പോൾ തന്നെ അയ്യോ വയ്യാന്ന് പറഞ്ഞാൽ പോരാ, എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്താൻ തോന്നും. അത്രയ്ക്കും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് പ്രഭാസ് ഉള്ളത്. ഒരു ബ്ലാൻഡൻ മൊണ്ണേശ്വരനായിട്ടാണ് പ്രഭാസ് ഉടനീളം. പ്രഭാസിൻ്റെ കാര്യം പറയാത്തല്ലേ, പ്രഭാസ് തലേ ദിവസം അടിച്ച് ഓഫായി പോയിട്ട് പിറ്റേ ദിവസം ഡീഹൈഡ്രേഷൻ സംഭവിച്ചൊരു അവസ്ഥയല്ലേ, ഡ്രൈ ആയിട്ട് ഒരു പച്ചവെള്ളം കുടിക്കാത്ത അവസ്ഥ, ആ ഒരു അവസ്ഥയിലാണ് പ്രഭാസിനെ ഉടനീളം സിനിമയെ കാണാൻ പറ്റുന്നത്. പിന്നെ ആ ലുക്കും ആ മീശയും വെച്ച് രാമനായിട്ട്, രാമൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറേ രാമന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഏതോ ഒരു അമ്മാവനെ കൊമ്പം മീശയും വെച്ച് നിർത്തിയിരിക്കുന്നത്, അതാണ് പ്രഭാസിനകത്ത്. ഇതിൽ ഫ്ലാഷ് ബാക്കിൽ രാമനോട് ദശരഥൻ കാട്ടിലേക്ക് പോകാൻ പറയുന്ന സീനിൽ പ്രഭാസ് ഇങ്ങനെ നിൽക്കുന്നത് അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മീം കണ്ടിട്ടുണ്ടാവും. ഒരു യേശുക്രിസ്തുവിനെ പോലെയുള്ള പ്രഭാസ്, യേശുക്രിസ്തുവിന് മുണ്ടി വീക്കം വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് പ്രഭാസിൻ്റെ അവസ്ഥ ഇതിനകത്ത്. അങ്ങനെ ഔഷധ ഗുണം നഷ്ടപ്പെട്ട പ്രഭാസ് രാഘവൻ, ഇതിൽ രാഘവൻ എന്നാണ് രാമനെ വിളിക്കുന്നത്, രാമൻ്റെ മറ്റൊരു പേര് രാഘവോ രാവണൻ. പ്രഭാസിൻ്റെ രാമൻ കോമഡി പീസ് ആണെങ്കിൽ രാവണൻ കോമഡി പീസ് പ്രോമാക്സ് ആണ്, അത്രയ്ക്കും കോമഡി പീസ്. സെയ്ഫ് അലി ഖാൻ സൈലൻറ്റിൽ പോയിട്ട് ഹെയർ കട്ട് അടിച്ച് വന്ന് നേരെ ഇങ്ങ് വരിക, നമുക്കറിയുന്ന രാവണൻ ഒരു ഒരു ദ്രവീഡിയനായിട്ടുള്ള രാവണൻ എന്നുള്ള പോട്ടെ, രാവണൻ ഒരു അസുരഭാവം, ഒരു അസുര രാജാവല്ലേ, അതിൻ്റെ ഇത് എവിടത്തെ രാവണൻ, ഒരു ബൊമ്മ. സെയ്ഫ് അലി ഖാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് സെയ്ഫ് അലി ഖാനൊക്കെ പിടിച്ചിട്ട് ഒരു രാവണനായിട്ട് കാസ്റ്റുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതിലുള്ള കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടക്കറാണ്, തല 5 തല മുകളിൽ 5 തല താഴെ. ഞാൻ കണ്ടിട്ടുള്ള എല്ലാത്തിലും 10 തല ഇങ്ങനെ 10 തല നിരന്ന് നിൽക്കുന്ന രാവണനാണ്. സങ്കല്പത്തിലെ രാവണനും അങ്ങനെയായിരുന്നു. ഇതിൽ താമര വിരിച്ച പോലെയുണ്ട് ഇങ്ങനെ. അത് കൂടാതെ തലയും കഴുത്തും തമ്മിൽ ബന്ധമില്ല, തല വായുവിലോ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? തല വായുവിൽ, തലയും കഴുത്തിനെയും ബന്ധിപ്പിക്കുന്ന വല്ല അദൃശ്യ ശക്തി എന്താ, അതുപോലെ ഒരു സ്മോക്കി, ഒരു നീലമായ, മൊത്തം നീല പുകയിട്ടുന്നുണ്ട് തലയ്ക്കും കഴുത്തിനിടയ്ക്ക്, ഒരു നീല വെളിച്ചം, അശുക്കപ്പൂ, അങ്ങനത്തെ ഒരു പരിപാടിയിൽ ചെയ്തു വെച്ചിട്ട് അതിലൊക്കെ എന്താണ് അത് അവർ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. സെയ്ഫ് അലി ഖാൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടുള്ള കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് സെയ്ഫ് അലി ഖാൻ മൊത്തത്തിൽ ഈ സിനിമയ്ക്കകത്ത്. ഒരു പക്ഷേ 4:3 ഫോർമാറ്റിൽ 10 തല നിരത്തി വെച്ച് കഴിഞ്ഞാൽ തല പുറത്തേക്ക്, സ്ക്രീനിന് പുറത്തേക്ക് പോകുന്ന വെച്ചിട്ടായിരിക്കും ഈ 2 തട്ടാക്കി അടുക്കി അടുക്കി വെച്ചത്, 5 തല താഴെ 5 തല മുകളിലും.
എന്നിട്ട് വിനയന്റെ സിനിമ സിനിമയിലെ തീവ്രവാദികൾ കണ്ടില്ലേ, അതുപോലെയാണ് ഓരോ തലകളും. എന്നിട്ട് ഈ തലകൾ സംസാരിക്കും ഇൻട്രോസ്പെക്ഷൻ പോലെ, മെയിൻ തലേൻ്റെ അടുത്ത് മറ്റു തലകൾ സംസാരിക്കും. നീ സീതയെ വളയ്ക്കണം, നിനക്കത് സാധിക്കും, നീ ശക്തനാണ്, നീ രാജാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഉടനീള ഡയലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഇങ്ങനത്തെ ഡയലോഗ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ രാവണ സഞ്ചരിക്കുന്നത് ഒരു ഒന്നിനും വയ്യാത്ത ഒരു മൊബൈലിൻ്റെ മുകളിൽ, ഒരു ചൊക്ലി മൊബൈൽ. അടുത്തത് ഹനുമാനാണ്. ഹനുമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞവരക്കിഴി ഹനുമാൻ. ഹനുമാൻ ഒരു എയർ പിടിച്ചിട്ടാണ് ഫുൾ ടൈം. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കാണിക്കുന്ന ഹനുമാൻ ഇങ്ങനെ കല്യാണ ഡാമിൽ ദിലീപെല്ലാം കാണിക്കുന്ന അങ്ങനൊരു ഹനുമാൻ. പണ്ട് കാലത്ത് ജയ് ഹനുമാൻ കണ്ടിരുന്ന കാലത്ത് പോലും ഹനുമാൻ എന്ന് പറയുമ്പോൾ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിലിങ്ങനെ ഒരു പ്രത്യേകത ഹനുമാൻ. ഹനുമാൻ ഇങ്ങനെ പറയും, ബോലോ ബംബം ബോലോ ഹോയ് ഹോയ് ബംബം ബോലോ ഹോയ് ഹോയ് ബംബം. ബജ്രംഗി എന്നാണ് ഇതിൽ ഹനുമാനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു ഹനുമാനും പിന്നെ ഒരു ലോഡ് കുരങ്ങന്മാർ. പ്ലാന്റ് ഓഫ് ദ ഏപ്സിലൊക്കെ ഉള്ള പോലെ, ജംഗിൾ ബുക്കിലൊക്കെ ഉള്ള ജാമ്പവാനൊക്കെ ജംഗിൾ ബുക്ക് എന്ന് ഇറങ്ങി വന്നു. അങ്ങനെ ഒരു ലോഡ് കുരങ്ങന്മാർ. കുരങ്ങന്മാരൊക്കെ ബിഗ് ബോസിൽ മത്സരിക്കുന്നു തോന്നുന്നു. ഫുൾ ടൈം ഈ എന്തോ ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ക്രോസായിട്ട്. ഈ അന്ധകാലത്ത് എന്താണ് ഈ ക്രോസായിട്ടൊരു ബെൽറ്റ് ഇട്ട് വയ്ക്കുന്ന കുരങ്ങന്മാരെന്ന് മനസ്സിലായിട്ടില്ല. സീതയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെട്ടുകിളി കൂട്ടം പോലെ കുട്ടിച്ചാത്തന്മാരാണ് തോന്നുന്നു. വവ്വാൽ രൂപത്തിലേക്കുള്ള കുറേ ഭീകര ജീവികൾ ഇങ്ങനെ വരും. അപ്പോൾ ലക്ഷ്മണൻ ഒരു രേഖ വരച്ചിട്ടുണ്ടല്ലോ, ആ രേഖയ്ക്ക് പകരം ഇതിലൊരു ഇലക്ട്രോണിക് രക്ഷാകവചമാണ്. അന്ധകാലത്ത് ആലോചിക്കണേ, ടെസ്ലയൊക്കെ പണിയെടുത്തിട്ടുണ്ടോന്നു, ടെസ്ലി എഡിസനൊക്കെ. എന്നിട്ട് ഇലക്ട്രോണിക് രക്ഷാകവചത്തിൽ തട്ടിയിട്ട് ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനെ ബേണായി പോവാം ഈ കുട്ടിച്ചാത്തന്മാർ. ഗംഭീര സീൻസായിരുന്നു അതൊക്കെ. അങ്ങനെ അങ്ങനെ പോവാണ് സിനിമ. ഇതിനകത്ത് ജഡായു അത്രയും ശക്തനായ ഒരു ഗംഭീര പക്ഷിയാണ്. ഇതിൽ ഒരു മൂട്ടക്കാക്കിനെ പോലെയാണ് ജഡായുവിനൊക്കെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ലങ്കേഷ്. ഇതിൽ കുറേ ഡയലോഗ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് കുരങ്ങന്മാരെല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, രാജാവ് എവിടെയാണോ അവിടെ വിജയം, രാജാവ് എവിടെയാണോ അവിടെ വിജയം. ഹോയ് 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 ഹോയ്. കുരങ്ങന്മാർ ഉണ്ടാകുന്ന ശബ്ദം ഹോയ് 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 ഹോയ്. ഞാൻ തിരിച്ചു വരുന്നു എൻ്റെ കെ ജി എഫിലെ സീതയെ വീണ്ടെടുക്കാൻ. സെയിം കെ ജി എഫിലെ അതേ ഡയലോഗ്. സെയ്ഫ് അലിഖാൻ്റെ കോമഡി പീസ്. രാവണൻ ഇടയ്ക്ക് ശ്ലോകമൊക്കെ ചൊല്ലും, കുറേ ശ്ലോകമൊക്കെ ചൊല്ലുന്നുണ്ട്. അതിലൊരു ശ്ലോകം നിങ്ങൾക്ക് പരിചയം കാണും. താണ്ഡവ സിനിമയ്ക്കകത്ത് ലാലട്ട കെട്ട് കൊടുത്ത ബീച്ച്, മട്ട 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 ആ സാധനം ഇതിനകത്ത് സെയ്ഫ് അലിഖാൻ മാസ്സായിട്ടൊക്കെ ചൊല്ലുന്നതാണ്. ബട്ട് എസ് ഇത്രയും പറഞ്ഞ പോലെ കോമഡി. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ ഇരുന്ന് ചന്തി വേദനിച്ചത് മിച്ചം. വേറെ ഒരു ഗുണവും ഈ സിനിമ കൊണ്ട് ഉണ്ടായിട്ടില്ല.